ശ്രീജുകൃഷ്ണൻ, പാർലമെന്റ് നിയമം പിൻവലിക്കുന്നതുവരെ സമരം എന്നാണോ അതോ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടരുമെന്നാണോ? ഒന്ന്, പാർലമെന്റിൽ നിയമം പിൻവലിക്കുന്നവരെ തീർച്ചയായിട്ടും ഈ സമരം ഇതേ രീതിയിൽ തുടരും എന്നും പിന്നീട് ആലോചിച്ചുകൊണ്ട് ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം എന്നതാണ്. അതിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില സ്വാമിനാഥൻ കമ്മീഷൻ റിക്കമെൻഡേഷൻ അനുസരിച്ച് ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ അത് ഉറപ്പുവരുത്തണം എന്ന നിയമം ആവശ്യപ്പെട്ടുകൊണ്ടും ഇലക്ട്രിസിറ്റി ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ പിൻവലിക്കണം. അത് മുമ്പ് നൽകിയ ഒരു ഉറപ്പാണ്. ഇതുവരെ ആയിട്ട് അതിൽ ഒന്നും ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. പിന്നീട് ഈ സമരത്തിൽ നിരവധി കർഷകർക്കെതിരെയും കർഷക സംഘടനകളുടെ നേതാക്കൾക്കെതിരെയും കേസുകൾ ചുമത്തിക്കൊണ്ടും കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ടും അതൊക്കെ പിൻവലിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടും, പക്ഷേ വരും ദിവസങ്ങളിൽ ഈ സമരം കഴിഞ്ഞ ഒരു വർഷത്തോളം നടന്നത് കർഷകരും തൊഴിലാളികളും ഒന്നിച്ചു നടത്തിയ ഒരു സമരമാണ്. തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണം എന്ന ആവശ്യം കൂടി വെച്ചുകൊണ്ടായിരുന്നു ഈ സമരം. അപ്പൊ അതിനൊക്കെയുള്ള സമരം ഭാവിയിലും തുടരും എന്നതാണ് സംയുക്ത കിസാൻ മോർച്ച എടുത്ത തീരുമാനം. പ്രധാന സമരം ഇപ്പോ ട്രാക്ടർ റാലിയാണല്ലോ, ട്രാക്ടർ റാലി ഓണാണ്, നടത്താൻ തന്നെയാണ് തീരുമാനം. അത് 29 എന്ന രീതിയിൽ പാർലമെന്റ് തുടങ്ങുന്നതെന്ന് പാർലമെന്റ് മാർച്ച് എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. അതിനു മുമ്പായി സർക്കാരിന് ഇന്നലെ പ്രധാനമന്ത്രിക്ക് ലെറ്റർ കത്ത് അയച്ചിട്ടുണ്ട്. അപ്പോ ഏത് വിധത്തിൽ ചർച്ചയ്ക്ക് ഇതുവരെ ആയിട്ട് വിളിച്ചില്ല. യൂണിലാറ്ററൽ ആയിട്ട് വളരെ ഏകപക്ഷീയമായിട്ട് അനൗൺസ് ചെയ്ത ഒരിതാണ് ഇത് പിൻവലിക്കുന്നതെന്ന്, ഒരു ചർച്ചയ്ക്കും. അപ്പൊ ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് സർക്കാരാണ് പറയേണ്ടത്. അതിനനുസരിച്ച് തീരുമാനമെടുക്കും. ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ 29 തീർച്ചയായിട്ടും പാർലമെന്റ് മാർച്ച് എന്ന തീരുമാനമാണ്. കേന്ദ്ര സർക്കാർ ചർച്ച നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? ബാക്കി കാര്യങ്ങൾക്ക് സമരം പിൻവലിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങളുമായിട്ട് സംസാരിക്കണമല്ലോ. പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, ശരിയാണ്, നിങ്ങളോടൊന്നും സംസാരിച്ചിട്ടൊന്നുമല്ല. മൂപ്പര് രാവിലെ 9 ടെലിവിഷനിൽ വരുന്നു, ഇത് പിൻവലിച്ചതായി അറിയിക്കുന്നു, വീട്ടിൽ പോകണമെന്ന് പറയുന്നു, അങ്ങനെ വീട്ടിൽ പോകാൻ കഴിയില്ല എന്ന് സമരസമിതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച ആവശ്യമല്ലേ? അതിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചിട്ടില്ല. ചില ഫീലറുകൾ അവിടുന്ന് ഇവിടുന്നും കിട്ടുന്നുണ്ട്, ഇങ്ങനെ ചർച്ചയ്ക്ക് നമ്മൾ വിളിക്കും എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രീതിയിൽ. അത് മുമ്പും പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫോൺ കോൾ അകലെ എന്ന രീതിയിൽ, പക്ഷെ ഫോൺ കോൾ ഇതുവരെ വന്നില്ല, അതാ സ്ഥിതി. അപ്പോ അതുകൊണ്ടുകൂടിയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഒരു ഈ അനൗൺസ്മെന്റ്. കർഷകർ ഇതുവരെ അത് വിശ്വാസത്തിൽ എടുക്കുന്നെങ്കിൽ ഈ പാർലമെന്റിൽ പിൻവലിച്ചാൽ മാത്രമേ നമ്മൾ സമരത്തിന്റെ രീതി ഏത് വിധത്തിൽ കൊണ്ടുപോകണം എന്നത് ഒരു സ്പഷ്ടമായ നിലപാട് പറയാം. നോക്കൂ, കർഷകരുടെ ശക്തിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി. ഇതൊരു വെറും കേന്ദ്ര സർക്കാരല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ്. അതൊരു ചരിത്രപരമായ വിജയമാണ്. നോക്കൂ, ഇന്ത്യയിലെ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവർക്ക് കൃഷിഭൂമിയില്ല, അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഭൂ ഉടമകൾ അവരുടെ കൃഷിഭൂമി തട്ടിയെടുത്തു എന്നുള്ളതാണ്. ശ്രീജുകൃഷ്ണൻ, ഭൂപരിഷ്കരണം ഇന്ത്യയിലാകെ നടപ്പാക്കുന്നതിന് സംബന്ധിച്ച ഒരു വിഷയമായി ഉന്നയിക്കാനും അതിന്മേലൊരു അന്തിമ സമരം നടത്താനും കർഷക സംഘടനകൾ തയ്യാറാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയോ? ഒന്ന്, ഈ സമരത്തിനിടയിൽ തന്നെ 3 കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കണമെന്നായിരുന്നു തുടക്കത്തിൽ ഈ സമരം ആരംഭിച്ചപ്പോ, അതിന്റെ കൂടെ തന്നെ MSPയുടെ വിഷയം. പക്ഷെ ഒരു വർഷമായി യോജിച്ച ഈ സമരത്തിനിടയിൽ തന്നെ കൂടുതൽ വിഷയങ്ങളിലോട്ട് ഐക്യപ്പെടാനും ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്യാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഈ നവലിബറൽ നയങ്ങളാണ് കർഷകനെ ദുരിതത്തിലാക്കാനും കാർഷിക മേഖല പ്രതിസന്ധിയിലാവാനും കാരണം, കർഷകർ ആത്മഹത്യ ചെയ്യാനും ഇതൊക്കെയാണ് കാരണം. ഈ നിയമങ്ങൾ, ഈ നവലിബറൽ നയങ്ങളാണ് കാരണം. അപ്പോ ബദൽ നയങ്ങൾ, കർഷകർക്ക് അനുകൂലമായ ബദൽ നയങ്ങൾ, അതിൽ തീർച്ചയായിട്ടും ഭൂപരിഷ്കരണവും ഒരു വിഷയമാണ്. ഇന്ത്യയിൽ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും ജമ്മു കാശ്മീരിലും ഒക്കെ മാത്രമാണ്
ഭൂപരിഷ്കരണം എഫക്റ്റീവായിട്ട് നടന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും മറ്റും ഇപ്പോഴും വലിയ ഭൂവട്ടമുകളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ അതാണ് ശിവജുകൃഷ്ണൻ, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവനായും നമ്മൾ മറ്റ് പല മേഖലകളിലും കണ്ടതുപോലെ കാർഷികോൽപ്പന്നങ്ങൾ മുഴുവനായും കോർപ്പറേറ്റുകളുടെ അധീനതയിലാക്കുക എന്നുള്ളതാണല്ലോ ഈ മൂന്ന് നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൂടെ പിന്നെ കർഷകനില്ല, പിന്നെ വെറും കോർപ്പറേറ്റ് ഫാമിങ്ങും ആ നിലയിലേക്ക്. കർഷകൻ്റെ റോൾ അവിടെ വളരെ തുച്ഛമാണ്. അധ്വാനിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പഴയ നമ്മുടെ ജന്മിത്ത സമ്പ്രദായത്തിലേക്ക് തിരികെ പോകുമായിരുന്നു നിങ്ങൾ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഈ നിയമങ്ങൾ ഇല്ലാതാക്കിയിരുന്നില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ അവിടെ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഇനി ഇനി കർഷകരെ ഭൂവുടമയാക്കുക. തീർച്ചയായിട്ടും ഇത് അവിടെ വലിയൊരു വിജയമാണ്. ഒരു കമ്പനി രാജിലോട്ട് കൊണ്ടുപോകാനായിരുന്നു ഈ മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ അതിനെതിരെയുള്ള വലിയൊരു ചെറുത്തു നിൽപ്പാണ് ഈ സമരം. നമ്മൾ എല്ലാവരും 500 സംഘടനകൾ ഒന്നിച്ചുകൊണ്ട് ഒരുത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇതിന് അനുകൂലമായിട്ട് വന്നത്. അപ്പൊ ഈ കോർപ്പറേറ്റ് കോൺട്രാക്ട് ഫാമിങ്ങും മറ്റ് രണ്ട് നിയമങ്ങളും നടപ്പിലായിരുന്നെങ്കിൽ കർഷകൻ സ്വന്തം ഭൂമിയിൽ തൊഴിലാളിയായിട്ട് ഒരു ലൈക്ക് എ സ്ലേവ് പണിയെടുക്കേണ്ട രീതിയിൽ വരുമായിരുന്നു. ഈ കമ്പനികൾ തന്നെ അവിടെ എന്ത് കൃഷി ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, ഏത് വിധത്തിൽ കൃഷി ചെയ്യണം എന്ന തീരുമാനങ്ങളൊക്കെ അവരായിരിക്കും എടുക്കുന്നത്. ടോട്ടൽ കൺട്രോൾ, കോർപ്പറേറ്റൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന ദിശയിലോട്ടായിരുന്നു ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകരെ, കർഷക തൊഴിലാളികളെയും ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു. അതാ ഈ ഇത്രയും വലിയ രീതിയിൽ കർഷകരും കർഷകരുടെ കുടുംബങ്ങളും ഈ സമരത്തിൽ, ഇത്രയും വലിയ നീണ്ട സമരത്തിൽ ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കുചേരാൻ കാരണമാകാം. അപ്പോൾ കൂടുതൽ വിഷയങ്ങൾ ഉന്നയിക്കാനും ഭൂമി കർഷകനെ തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് ഒരു അന്തിമ സമരം നടത്താനും ഓൾ ഇന്ത്യ കിസാൻ സഭയെ മാത്രമല്ല ബാക്കി എല്ലാ കർഷക സംഘടനകൾക്കും അതിനൊരു കൂട്ടായ നേതൃത്വം നൽകാനും കഴിയും. നികേഷ്, നമ്മൾ 2014 ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഭൂമിയുടെയും വനാവകാശത്തിന് വേണ്ടിയുള്ള സമരവും കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് ഭൂമി ഏറ്റെടുക്കലിനെതിരെയും ഉള്ള ഒരു സമരം എന്ന രീതിയിൽ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അതൊക്കെയാണ് പിന്നീട് ആ രീതിയിലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇന്ന് സംയുക്ത കിസാൻ മോർച്ചയും ഈ സമരമൊക്കെ ഇത്രയും വലിയ ഒരു രീതിയിൽ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. ഓക്കെ, രാഷ്ട്രീയത്തിലേക്ക് പോയ ശ്രീ വിജുകൃഷ്ണൻ, ഈ എനിക്കൊരു ഒറ്റ ചോദ്യം കൂടി. അതായത് ഈ പ്രതിപക്ഷ നേതൃത്വം, പ്രതിപക്ഷത്തിനോട് നേതൃത്വം ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചിരുന്നവർ യഥാർത്ഥ പപ്പു ആരാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ കാര്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നോക്കേണ്ട കാര്യം എന്നുള്ളതാണ്. ഈ സമരത്തിന് ശേഷം വേറൊരു പ്രതിപക്ഷ നേതൃത്വത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളുടെ ഒരുമയ്ക്കൊക്കെ വേറൊരു സ്വഭാവം കൈവന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായും ഈ സമരം നടക്കുന്നതിനിടയിൽ കർഷക സംഘടനകൾ തീരുമാനിച്ച ഭാരത് ബന്ദിലും മറ്റും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകിയിട്ടുണ്ട്. അത് തീരെ ആ വിധത്തിലൊരു സഹായവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശരിയായിട്ടില്ല. പക്ഷേ ഈ സമരങ്ങൾ നവലിബറൽ നയങ്ങളില് നടപ്പിലാക്കി വരുന്ന ഈ നിയമങ്ങൾക്കെതിരെയാണ് ഈ സമരങ്ങൾ ഉണ്ടായത്. അപ്പോ കർഷകരുടെ ഒപ്പം നിന്നുകൊണ്ട് കർഷകർക്ക് അനുകൂലമായ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ പാർട്ടിക്കോ ആയിരിക്കും കർഷകരുടെയും തൊഴിലാളികളുടെയും പിന്തുണ. കോൺഗ്രസിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദ ക്ലോക്ക് ഓഫ് റിഫോംസ് ഹാസ് ബീൻ ടേൺഡ് ബാക്ക് വേർഡ്സ് ബൈ നരേന്ദ്രമോദി ആൻഡ് ബി ജെ പി. അപ്പൊ നമ്മൾ വന്നാൽ കൂടുതൽ വേഗതയോടെ ഈ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കും, എ പി എം സി ആക്ട് ഇല്ലാതാക്കും, എസൻഷ്യൽ കമോഡിറ്റി ആക്ട് ഇറ്റ് ഈസ് ഓഫ് ദ കൺട്രോൾ എറ ഇസ് എൻ ആക്ട് ഓഫ് ദ കൺട്രോൾ എറ, നമ്മൾ അതിനെ പിൻവലിക്കും. അത് മാത്രമല്ല ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് മറ്റ് മുന്നോട്ട് കൊണ്ടുവന്ന നയങ്ങൾ,
അപ്പോ രണ്ടിൽ ബി ജെ പിയും കോൺഗ്രസും നടപ്പിലാക്കുന്ന എക്കണോമിക് പോളിസീസിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെ ഒരു ആ നയങ്ങൾ തിരുത്തിക്കൊണ്ട് വേണം ജനങ്ങളുടെ ഇടയിൽ പോകാൻ. ഓൺലി ദെൻ ദേ വിൽ ഗെറ്റ് ദ കോൺഫിഡൻസ് ഓഫ് ദ ഫാമേഴ്സ്, കർഷകരുടെയും തൊഴിലാളികളുടെയും കോൺഫിഡൻസ്. അപ്പോൾ മാത്രമേ കോൺഗ്രസ് നേടാൻ കഴിയൂ. വളരെ നന്ദി ശ്രീ വിജുകൃഷ്ണൻ.